നമസ്കാരം. ഈ ബി ജെ പി നേതാക്കന്മാരുടെ ചാനൽ ചർച്ചകളിലെ ഒരു സ്ഥിരം ഡയലോഗാണ്. അതായത് നട്ടലുള്ള ആണുങ്ങൾ ഭരിക്കുന്നിടത്ത് ഇതുപോലെയൊക്കെ നടക്കും എന്നുള്ളതാണ്. ഈ നട്ടലുള്ള ആണുങ്ങൾ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗക്കാർ, ഈ 56 ഇഞ്ച് നട്ടലുള്ള ആണുങ്ങൾ എന്നുള്ളത് പൊതുവെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ വക്താവായിട്ടുള്ള ഗോപാലകൃഷ്ണനും ഇതേ വാചകം മാതൃഭൂമിയുടെ ചർച്ചയ്ക്കിടയിൽ അഭിലാഷ് മോഹനോട് പറയുന്നത് കണ്ടു. ഈ നട്ടലുള്ള ആണുങ്ങൾ എന്നുദ്ദേശിച്ചത് യോഗിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണത് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഈ നട്ടലുള്ള ആണുങ്ങൾ എന്നതിൻ്റെ മാനദണ്ഡമെന്ന് ഒരു സംശയം ഉടലെടുത്തിരിക്കുകയാണ്. എന്താണ് ആ പരാമർശത്തിൻ്റെ ഒരു അർത്ഥം? ഈ കേരളം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ യോഗിയെ നോക്കി നട്ടലുള്ള ആണ്, മോഡിയെ നോക്കി നട്ടലുള്ള ആണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിലേക്ക് വന്നാൽ വട്ടപൂജ്യം നേടി നിൽക്കുന്ന ഇവരെ ഏത് ഗണത്തിലാണ് ഇവർ പെടുത്തിയിരിക്കുന്നത്? അവർ ഈ നട്ടലുള്ളവരാണോ, ഇതിന് പകരം വാഴപ്പിണ്ടിയാണോ അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്വയം ഞാൻ നട്ടലുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതിന് ശേഷം എവിടെയാണ് നിങ്ങളുടെ ഈ നട്ടൽ കാണിച്ചിരിക്കുന്നത്? വീട്ടിലെ സ്ത്രീകളുടെ മുന്നിലെങ്ങാനും ഈ നട്ടൽ ഇനി കാണിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഈ പൊതുസമൂഹത്തിൽ അറിയേണ്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ, കേവലം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത കുറേ നേതാക്കന്മാരുടെ കൂട്ടമാണ് ബി ജെ പി. അപ്പോൾ അവർ അന്യ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് നട്ടലുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഈ നാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിച്ചൊരു വ്യക്തിയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിച്ച ഗോപാലകൃഷ്ണൻ 8 നിലയെ പൊട്ടുന്നൊരു അവസ്ഥയുണ്ടായി. അദ്ദേഹം മുൻപ് നിയമസഭയിൽ മത്സരിച്ചു, അവിടെയും ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി നേതാക്കന്മാരെ എടുത്താൽ അത് ഓ രാജഗോപാലിനെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയതിന് ശേഷം ഏത് നേതാവുണ്ട് ഈ നട്ടലുള്ളവൻ്റെ പട്ടികയിൽ? കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിന് ആ ഒരു സംഭവമുണ്ടോ? വാഴത്തറയുമായി നടക്കുന്ന, ഹാൻസുമായി നടക്കുന്ന, അല്ലെങ്കിൽ പെരുന്നുണകളുമായി നടക്കുന്ന കുറേ നേതാക്കന്മാരാണ് ബി ജെ പി നട്ട് നനച്ച് വളർത്തി ഇവിടെ ഉള്ളത്. അവരിൽ നിന്ന് ചിലർ ലോക്സഭയിലൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് എത്തിയത്? ഓട് പൊളിച്ചിറങ്ങിയെന്ന് പഴയ നാടൻ ഭാഷയിൽ പറയും. തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിച്ച് ദൈവം സഹായിച്ച് കേരളത്തിൽ നിന്ന് ജയിക്കാനായിട്ട് അവർക്ക് അവസരമുണ്ടായിട്ടില്ല. ഇപ്പോൾ ജയിക്കും, 35 സീറ്റ് പിടിക്കും, കേരളത്തിൽ അടുത്തത് ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ നട്ടല് ടീംസ് ജനങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരുമാതിരി കൊലച്ച വാഴ നിൽക്കും പോലെയാണ് നിൽക്കുന്നത്. അതായത് നട്ടല് വളഞ്ഞ് നിൽക്കുകയാണ്. ഇവരെ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിനെയും വീടിൻ്റെ പടി കയറ്റാത്ത അവസ്ഥയുണ്ട്. കുറച്ച് ഓശാന പാട്ടുകാരെ മാറ്റി നിർത്തിയാൽ ഈ നട്ടല് ടീംസിനെ പൊതുവെ കേരളത്തിലുള്ളവർക്ക് സ്വീകാര്യവുമല്ല. അവരോടൊരു അയിത്ത സമീപനം ഇപ്പോഴും വച്ചു പുലർത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഈ വളവള സംസാരിക്കുന്ന നാവിൻ്റെ പ്രശ്നമാണ്. ഇവരുടെ വിചാരം, ഞങ്ങളെന്തോ പഴയ രാജപരമ്പരയിലുള്ളവരാണ്, ഞങ്ങൾക്ക് നട്ടലിന് പകരം, സാധാരണ നട്ടലിന് മനുഷ്യർക്കുള്ള എല്ലാവർക്കും ഒരേപോലെയാണ്, ഇവർക്കെന്തോ സ്റ്റീലിലോ അല്ലെങ്കിൽ ഇരുമ്പിലോ നിർമ്മിച്ച നട്ടലാണ് പുറകിൽ വെച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ വന്ന് കൂടിപ്പോയി. അതുകൊണ്ടാണ് കൂടെ കൂടെ നട്ടലുള്ളവരാണോ നട്ടലുള്ളവരാണോ ചോദിക്കുന്നത്. ഈ നാട്ടിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ് നട്ടൽ എന്ന് പറയുന്നത്. അത് ബി ജെ പിക്കാർക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ നട്ടലുള്ളവർ നയിക്കുന്ന പാർട്ടി കേരളത്തിൽ വട്ടപൂജ്യമാകുന്നതും അവരുടെ വളർച്ച പടവലങ്ങര പോലെ താഴേക്ക് വളർന്നു പോകുന്നതിൻ്റെയും അവസ്ഥ എന്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേരളത്തിൽ ഈ നട്ടലുള്ള ടീംസിന് വലിയ ഡിമാൻഡില്ലാത്ത അവസ്ഥയുണ്ടോ? അതോ ബി ജെ പിയിൽ നട്ടലുള്ള ടീംസായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് കേരളത്തിലെ പൊതുജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഈ നട്ടലുള്ളതാണോ ജനങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കാത്തതിൻ്റെ കാര്യം? ഈ നട്ടൽ എന്ന് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ എന്തെങ്കിലും സംഭവത്തെ ആണോ എന്ന് അറിയാൻ വയ്യും. എന്തായാലും ബി ജെ പി നേതാക്കന്മാരുടെ ഈ പരാമർശം കൊണ്ട് കേരളത്തിൽ നട്ടൽ എന്നൊരു സംഭവത്തെക്കുറിച്ച് ഒരു പുതിയ ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇവർ പറയുന്ന നട്ടൽ എന്ന ഉൽപ്പന്നം, അത് എവിടെ നിന്നാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത്? ബി ജെ പിക്കാരിൽ മാത്രമുള്ളത്, അതായത് യോഗി ആദിത്യനാഥിനെ പോലെയും മോഡിയെ പോലുള്ളവർക്ക് മാത്രമേ ഈ സംഭവം ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് 10 പൈസയുടെ വിവരമില്ല, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എന്തും പറയാൻ ശേഷിയുള്ളവരാണ് നട്ടലുള്ളവരുടെ വിഭാഗത്തിൽപ്പെടുന്നത്. നേരെ 10 അക്ഷരം നേരെ ചൊവ്വേ പഠിച്ച് വർത്തമാനം പറയുന്നവരെല്ലാം മോശക്കാരാണെന്നുള്ള പൊതുചിന്തയുണ്ട്. ഈ പശുവിന്റെ പിറകെയും കാളയുടെ പിറകിലൊക്കെ നടക്കുന്നവരാണ് നട്ടലുള്ള വിഭാഗക്കാരെന്ന് പറയുന്നത്. അല്ലാതെ ഈ നാട്ടിൽ ശാസ്ത്രത്തിനൊപ്പവും അല്ലെങ്കിൽ പുരോഗതിക്കൊപ്പവും അല്ലെങ്കിൽ പുരോഗമനത്തിനൊപ്പം ഒക്കെ നടക്കുന്നവർക്ക് നട്ടലിന്റെ ചെറിയ കുറവുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ആ നട്ടല് തൽക്കാലം ഈ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നില്ല എന്ന് ഗോപാലകൃഷ്ണനെയും ഈ നട്ടലിന് വാഴ്ത്ത് പാട്ടുകാരെയും ഒന്ന് അറിയിക്കുകയാണ്. നിങ്ങൾ നട്ടലിന്റെ
പേറ്റന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നട്ടലിന്റെ അപ്പോസ്തലന്മാരാണെങ്കിൽ, നിങ്ങളുടെ കുറച്ച് ആൾക്കാർക്ക് ഫിറ്റിംഗ്സ് നടത്തി, നിങ്ങൾ ഈ ഇലക്ഷനിലെല്ലാം മത്സരിച്ച് ഇങ്ങനെ തോറ്റ് നാണം കെട്ട് തലയും കുനിച്ച് ഈ നട്ടലുമായിട്ട് ഇതുപോലെ വീട്ടിൽ പോയിരുന്നാൽ മതി. ഈ നാട്ടിലെ ജനങ്ങളെ നട്ടലുള്ളവരാണോ നട്ടലില്ലാത്തവരാണോ ഒന്നും കാറ്റഗറൈസ് ചെയ്യാനും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും നിങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ എനിക്ക് നട്ടലുണ്ട്, ഞങ്ങൾക്ക് നട്ടലുണ്ട്, ഞങ്ങളുടെ ടീംസിന് നട്ടലുണ്ട് എന്നൊക്കെ 24 മണിക്കൂറും ഇങ്ങനെ ഘോരഘോരം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണോ ഒരു മനുഷ്യന് കുറവുള്ളത് അതിനെക്കുറിച്ചായിരിക്കും അവൻ എപ്പോഴും ആശങ്ക ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ നട്ടലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളുടെ നട്ടലിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നത് സംബന്ധിച്ച ഒരാശങ്കയാണ്. എപ്പോഴും എപ്പോഴും എവിടെ ചെന്നിരുന്നാലും നട്ടലുള്ളവർ നട്ടലുള്ളവർ എന്ന വാചകം BJP ക്കാർ പറയുന്നു എന്ന് വേണം അനുമാനിക്കാൻ.